Hey y'all, welcome back. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ തരികാച്ചേൻ്റെതാന്നേ തരി കാച്ചത് തരിക്ക് പറയും ഇത് നോമ്പിനാന്ന് പ്രത്യേകിച്ച് ടാക്കൽ നോമ്പെല്ലാം മുറിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ക്യാരമെല്ലിൽ എങ്ങനെ റെഡിയാക്കുന്നതെന്നുള്ള എൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു ഇങ്ങനത്തെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് പാലെല്ലാം ഒഴിക്കാൻ കണക്കായ ടൈപ്പിലുള്ള പാത്രം വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇതാ പോട്ടലിലൊന്ന് ചൂടായി വരുന്ന സമയത്തുണ്ടല്ലോ നമുക്കിതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി പഞ്ചസാര എല്ലാം ഒന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് ഇതിങ്ങനെ ചെയ്യുമ്പോൾ പാനലുള്ള എല്ലാ സൈഡിലും ചൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാരമലായിട്ട് കിട്ടും ചെയ്യും പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണേ ക്യാരമൽ ആക്കി എടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ വെള്ളമൊന്നും അയക്കാണ്ട് തന്നെയാണ് ഞാനിത് കിരമ്പലാക്കി എടുക്കുന്നത് പിന്നെ ഇത് ഇതെല്ലാം എല്ലാവർക്കും അറിയേണ്ടാവും പിന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടാവില്ല അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ പഞ്ചസാര എല്ലാം ഒന്നും മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇനി ഈ ക്യാരമല്ലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഉണ്ടല്ലോ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കിക്കൊണ്ട് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ ക്യാരമൽ അങ്ങനെ കട്ട പിടിക്കും അപ്പോൾ ഇളക്കി ഇളക്കിയിട്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് കട്ട പിടിച്ചെന്ന് ചാരിച്ചിട്ട് ഇതാകൊന്നും വേണ്ട അത് കുറച്ച് നേരം ഒന്ന് ഇളക്കുമ്പോൾ അതൊന്ന് മെൽറ്റ് ആയിക്കോളൂ ഇനി ഇതിലേക്കുണ്ടല്ലോ പാലാന്നേ വേണ്ടത് ഞാൻ രണ്ട് കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പില്ലേ അതിലാണ് മെഷർ ചെയ്തിട്ടുള്ളത് രണ്ട് കപ്പിൽ അപ്പോൾ ഇതാ പാലും കൂടി ഒന്ന് ഒഴിച്ചുകൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടാ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവും കുറച്ചല്ലേ ഉള്ളൂ ഇത് നാലാൾക്കെല്ലാം കുടിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ തരിക്കുന്ന വീട്ടിൽ പൂ റമലാനെല്ലാം റെഡിയാക്കുന്നതാണല്ലോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ക്യാരമല്ലൊന്നും റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇൻഷാള്ള ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്കിലൊന്ന് അറിയിക്കേട്ടാ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തരികാച്ചി ഇതെല്ലാം നമുക്ക് കുറച്ച് ടൈം കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും പാലെല്ലാം ഒന്ന് തിളച്ച് വരുന്ന ടൈം മാത്രം മതി റെഡിയാക്കാൻ വേണ്ടിയിട്ട് മുമ്പല്ലേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായി ഇതെല്ലാം എങ്ങനെയാണ് റെഡിയാക്കില്ല എത്ര ടൈമെല്ലാം വേണ്ടി വരുമെന്ന് കുക്കിംഗ് ഒന്നും അറിയാത്ത ടൈമിൽ ഇപ്പോൾ നമുക്കെല്ലാം ഇതെല്ലാം റെഡിയാക്കുമ്പോൾ മനസ്സിലാവല്ല കുക്കിംഗ് ടൈമല്ലോ അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു റിഫ്രഷിങ് ഡ്രിങ്കും കൂടിയാണ് അപ്പോൾ ഞാനിത് പാലെല്ലാം ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിയെല്ലാം ഇന്നെ റോസ്റ്റ് ചെയ്തിട്ട് ഇടാനുണ്ട്. അയിനണ്ടിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓളോ ഗിയ ആണ് ട്ടോ. ഒഴിച്ച് എടുക്കുന്നത് നമ്മുടെ പശുവിൻ നെയല്ല. അതാണേ. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഷാലോറ്റ്സ്. അത് റൗണ്ട്ലെ അങ്ങനെ കട്ട് ചെയ്തതാണ്. ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് ആറ് എണ്ണം ഉണ്ടാവൂ. ഇതല്ലെങ്കിൽ നമ്മൾ saada ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് സ്ലൈസ് ചെയ്തിട്ടിട്ട് കൊടുത്താലും മതി എന്നിട്ട് ഇതൊന്ന് ഈ ഒരു ഗീലുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇനി ഉള്ളിലേക്കുണ്ടല്ലോ കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്തെണ്ണയിൽ പത്ത് പതിനഞ്ചെണ്ണയിലും ഉണ്ടാവേ എന്നിട്ട് ഒരു കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക പിന്നെ ഉള്ളിയെല്ലാം ഒന്ന് ബ്രൗൺ കളറാവുന്നതിന് മുമ്പേ ഇതൊന്നും ചേർത്ത് കൊടുക്കണം കേട്ടോ മുന്തിരിയല്ലു അപ്പോൾ ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മൾ മുന്തിരിയും അടിപ്പരിപ്പിലും ചേർക്കുമ്പോൾ ഉള്ളി കൂടുതലും കരിഞ്ഞു പോകുകയാണ് ചെയ്യിൽ അതുകൊണ്ട് കുറച്ചൊന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ മുന്തിരിയെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ചോളം അങ്ങനെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാ ഇതെല്ലാം നല്ലോണം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് തരിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് തരിയെല്ലാം ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റാക്കിയിട്ട് എടുക്കാം ഇനി ഇതാ നമ്മൾ നേരത്തെ വെച്ച പാലുണ്ടല്ലോ അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച തരിയല്ലോ ഒന്ന് ചേർത്ത് ഓടിക്കുകയാണ് വേണ്ടത് പിന്നെ ഞാൻ ഈ പാല് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തരിയെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് ഒരു അങ്ങനെ പാൽ തിളപ്പിച്ചെടുത്താൽ മതി എന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടുണ്ടല്ലോ കുറച്ച് ഇലക്കായി ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക പൗഡർ ഇല്ലെങ്കിൽ കാൽ ടീസ്പൂണെല്ലാം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഈ കാൽ ടീസ്പൂൺ എല്ലാം പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് എനിക്കതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് ആ ഫ്ലേവറിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ മധുരമെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ എല്ലാം അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ കുറവ് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു മധുരം ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ിട്ട് ഇപ്പം വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിയെടുക്കണോ അല്ലെങ്കിൽ പാലിൻ്റെ എല്ലാം ഒന്ന് പാട കെട്ടിപ്പോ ഇതിനെ ഞാനിത് ഒരു മിനിറ്റല്ലങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ചൂടോടെ തന്നെ ഒന്ന് സെർവ് ചെയ്യുക പിന്നെ ഞാനിത് വാങ്ങിയിട്ട് എല്ലാം ടൈം ആവാനാവുമ്പോൾ ഒന്ന് റെഡിയാക്കല് നല്ല ചൂടോടെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ആ ക്യാരമല്ല ഇതുവരെ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഇൻഷാല്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കെല്ലാം ചെയ്യണം പിന്നെ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളിലൊന്ന് കമൻസ് ആയിട്ടൊന്നറിയിക്കേ പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കണ്ടതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ഇങ്ങോട്ട് ചെയ്യണോട്ടോ ഇൻഷാല്ല ഇനിയും നല്ല നല്ല റെസിപ്പീസും വീഡിയോസെല്ലാം ആയിട്ട് വരുന്നവരേക്കും യു ആൾ